നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടി പി കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് തള്ളി നാവ് വായിലേക്കിട്ടില്ല ഗോവിന്ദൻ സഖാവ് ഇപ്പോൾ എയറിലാണ്. എന്നിട്ട് പിടിക്കപ്പെട്ടതെല്ലാം ജില്ലാ നേതാക്കളും അണികളുമാണല്ലോ സഖാവെന്നാണ് ട്രോള് വരുന്നത്. എവിടെ എം എം മണിയാശാന്റെ തള്ളൊന്നും വന്നില്ലേ, അതാണ് കാത്തിരിക്കുന്നതെന്നും ട്രോളുണ്ട്. ആ സ്ത്രീ വിധവയായതിന് പാർട്ടി എന്ത് പിഴച്ചു എന്നാണ് എം എം മണി നിയമസഭയിൽ ഒരിക്കൽ കെ കെ രമയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത്. പിന്നെ എന്നെ വിധവയാക്കിയത് ആരാണെന്ന് കെ കെ രമ തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിപ്പോൾ സി പി എമ്മിന്റെ മൂട്ടിൽ വീണാണ് പൊട്ടിയിരിക്കുന്നത്. ന്യായീകരണം കൊണ്ട് കളം നിറയാൻ വന്നാൽ സഖാക്കളെല്ലാം എയറിൽ കയറും. ഗോവിന്ദൻ ഒരറ്റത്തുനിന്ന് രോദനം തുടങ്ങിയിട്ടുണ്ട്. ടി പി വധക്കേസിലെ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽപ്പെടുത്തി വർഷങ്ങളോളം ജയിലിലടച്ചുവെന്നും പകവീട്ടലായാണ് കേസിനെ കൈകാര്യം ചെയ്തതെന്നും ഗോവിന്ദൻ പറഞ്ഞു. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും പാർട്ടി സെക്രട്ടറി ആവർത്തിക്കുന്നു. വലിയ നിയമയുദ്ധമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരുന്ന പി മോഹനനെ കൊണ്ടുപോകുന്ന ചിത്രം കേരളം മറന്നിട്ടില്ല. പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ കള്ളക്കേസിൽപ്പെടുത്തി വർഷങ്ങളോളം ജയിലിലടച്ചു. പകവീട്ടലായാണ് കേസിനെ കൈകാര്യം ചെയ്തത്. കോടതി ഇത് ശരിയായ രീതിയിൽ കണ്ടിരിക്കുന്നുവെന്ന് വേണം വിധിയിലൂടെ മനസ്സിലാക്കാനെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ടി പി വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് അന്നേ പറഞ്ഞതാണ്, അത് ശരിയുമാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വലിയ കടന്നാക്രമണം നടത്താനുള്ള ബോധപൂർവമായ ശ്രമം കേസുമായി ബന്ധപ്പെട്ട് നടന്നു. അപ്പോഴാണ് ശരിയായ രീതിയിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നതെന്നും കേസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ യു ഡി എഫ് ആണ് ശ്രമിച്ചതെന്നും ഗോവിന്ദൻ ആരോപിച്ചു. വിധിയുടെ പൂർണ്ണരൂപം വന്ന ശേഷം പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ പ്രതികരിക്കാമെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു. വിധിയെ സംബന്ധിച്ച അഭിപ്രായം പറയുന്ന ചിലർ അവരുടെ താല്പര്യങ്ങൾക്കും നിലപാടുകൾക്കും അനുസരിച്ച് പ്രതികരിക്കുന്നവർ ആയിരിക്കാം. ഇത്തരക്കാരുടെ വ്യാഖ്യാനങ്ങൾക്ക് മേലെ അഭിപ്രായം പറയാൻ ഇപ്പോൾ സന്നദ്ധമല്ല എന്നും മോഹനൻ വ്യക്തമാക്കി. വല്ലാത്ത മെഴുകലാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുക്കണം. അതിനേതറ്റം വരെയും പോകും എം വി ഗോവിന്ദൻ. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വലിയ പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. സി പി എമ്മിന് സമയം ശരിയല്ല. വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കാൻ നീക്കം നടന്നുവെന്നാണ് ഗോവിന്ദൻ സഖാവ് വെച്ചലക്കുന്നത്. വർഷങ്ങളോളം സഖാക്കളെ ജയിലിൽ കിടത്തിയെന്ന് കരയുകയാണ് ഗോവിന്ദൻ. ഒരു മനുഷ്യനെ 51 വെട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനല്ല ജയിലിൽ കിടന്നതല്ലയോ? വെറുതെ പിടിച്ച് അകത്തിട്ടതാണ് പോലും. ഇതിലും വലിയ ന്യായീകരണം ഇറക്കാൻ വേറെ ആരെ കൊണ്ടും കഴിയില്ല. ഒരിടത്ത് വീണയ്ക്ക് വേണ്ടി മെഴുകണം, അതിന്റെ കൂടെ ടി പി കേസും. അണികൾക്ക് ഇനി വിശ്രമമില്ലാത്ത നാളുകളായിരിക്കും. ആർ എം പി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അപ്പീലുകളിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയാണ് വന്നിരിക്കുന്നത്. 12 പ്രതികൾ ശിക്ഷാവിധിക്കെതിരെ നൽകിയ അപ്പീലും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലും സി പി എം നേതാവ് പി മോഹനൻ അടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ നൽകിയ അപ്പീലുമാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീൽ കോടതി തള്ളുകയായിരുന്നു. വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. രണ്ടുപേരെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. പി മോഹനനെ വെറുതെ വിട്ടത് കോടതി ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനിയും നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കെ കെ രമ.